അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലിനോസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി തപ്പു വെച്ചതാണ്. നല്ല ടേസ്റ്റാണ്. ഒരു വായൻ്റെ ഇലയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, വാഴയിലൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കും ചെയ്യേണ്ടത്, മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വാഴയില ഒന്ന് മുറിച്ചെടുക്കാം. ഈ വാഴയില ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാൻ, അതിൻ്റെ തണ്ടക്കൊന്ന് മാറ്റി, ആ നടുക്കലെ തണ്ടക്കൊന്ന് മാറ്റി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഉണ്ടോ, ഇതുപോലെ ആയി കിട്ടണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇല ചട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു ഒരു കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തടവി കൊടുക്കാം. ആ ഇലിൻ്റെ പുറത്ത് കൂടി നമുക്കൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മത്തിയാണ്. ഞാനിവിടെ അരക്കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടത് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്. പച്ചമുളകൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടോ ഇടുന്നത്, കീറിയിട്ടൊന്നല്ല ഇടുന്നത്. പിന്നെ വേണ്ടത് പുളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. പുറത്തുനിന്ന് വേറെ മല്ലിയിലേ അങ്ങനത്തെ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ടത് ഒരു 1/2 teaspoon അടുത്ത് കുരുമുളക് വേണം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി ചതച്ചതും, പിന്നെ പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇടുന്നത്. കീറാതെയാണ് ഇടുന്നത്, നടു കീറാതെയാണ് ഇടുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിവിടെ 1 teaspoonാണ് ഇടുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 1/2 teaspoonൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 1/2 teaspoonൻ്റെ അടുത്ത് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച വാളംപുളി നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. പുളിക്കനുസരിച്ച്, 1/2 kilo മത്തിയല്ലേ, അതിക്കനുസരിച്ച് വാളംപുളി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡിഷൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി, ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷനൊന്നും ചിലപ്പോൾ ഈ ഒരു കുക്കിങ്ങൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മത്തി ഇട്ട് കൊടുക്കാം. പിന്നെ മത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിരത്തി ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഒന്നിച്ച് കൂട്ടി ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. നമ്മൾ ഒന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ മസാല റെഡിയായി ചട്ടിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വാഴൻ്റെ ഇലയും കൂടി വേണം. അതും കൂടി ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ചട്ടിൻ്റെ മുകളിൽ, മീനിൻ്റെ മുകളിൽ ആക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം.
ഇത് നമ്മൾ ഒരു പാത്രം വെച്ചിട്ടല്ല അടക്കുന്നത് ഒരു വേറൊരു മൺചട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇത് അടച്ചു വെക്കുന്നത് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് തീ ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം അടുപ്പിൽ വെച്ചു അടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്ന് ഒരു ഒരു 2-3 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് കത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ താഴെയല്ലേ തീ മൊത്തത്തിൽ എടുത്ത് മൊത്തത്തിലല്ല പകുതി മുക്കാ ഭാഗം എടുത്തങ്ങാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ചട്ടിന്റെ മുകളിലേക്ക് നമ്മൾ തീ ഇട്ട് കൊടുക്കുകയാണ് അതാണ് ഇതിന്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ ആ താഴെയല്ലേ വായന്റെ ഇലയും ഈ മുകളിലുള്ള വായന്റെ ഇലയും നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങും അതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് അപ്പം നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കണം ഇതുപോലെ തീ വേറെ ഇനി അടിയിൽ കത്തിക്കൊന്നും വേണ്ട അപ്പം നമ്മൾ മത്തി റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കുകയാണ് അപ്പം ആ വായൻ്റെ ഇലയ്ക്ക് ഒന്ന് മാറ്റി നോക്കുമ്പോൾ അറിയാം മത്തി വെന്തതൊക്കെ അറിയാം മത്തി നല്ല പോലെ ആയിട്ടുണ്ട് അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ വായൻ്റെ ഇലൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പം ഇനി വേണ്ടത് ലാസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മൾ താഴെയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലും ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഈ ഒരു ഡിഷ് ചോറിൻ്റെ കൂടെ കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെയാണ് അധികം ഞങ്ങളൊക്കെ ചോറിൻ്റെ ഒരു ഉച്ചക്കുള്ള നേരത്ത് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ഇപ്പോൾ ഉച്ച സമയമാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടപ്പുറത്തെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു